നമസ്കാരം. മലയാളം എക്സ്പ്രസ് ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഗോവയിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ദേശീയ തലത്തിൽ തന്നെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഇവിടെ ജോഡോ യാത്ര നടത്തുമ്പോൾ കോൺഗ്രസിനെ ഭാരതത്തിൽ നിന്ന് തന്നെ ചോറോ എന്നാണ് ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സാർ, ഇനിയിപ്പോ കോൺഗ്രസ് ഈ ജോഡോ യാത്ര നടത്തി കശ്മീരിലെത്തുമ്പോ എന്തായിരിക്കും അവസ്ഥ? മിക്കവാറും അടുത്ത ഒരു സ്റ്റേറ്റ് കൂടി പോകും, അതാണ് എൻ്റെ പോക്കിൻ്റെ രീതം. കാരണം ഈ യാത്രയുടെ എല്ലാ പിന്നെ ഒരു ശോഭയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു എനർജി കളയുന്ന തരത്തിലുള്ള ആ ഒരു നെഞ്ചിലേറ്റ അടി പോലെയാണ് രാഹുൽ ഇന്നലെ ഗോവയിലുണ്ടായത്. കാരണം അവിടെ ഈ കോൺഗ്രസ്സുകാരുടെ വലിയൊരു വീഴ്ച അവിടെ വന്നു. കാരണം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് അവിടെ ഈ പ്രശ്നം ഉണ്ടായതാണ്, തുടങ്ങിയതാണ്. അന്ന് തുടങ്ങി അത് അവർ അന്ന് കെട്ടിടങ്ങിപ്പോയി. കാരണം കൂറുമാറ്റ നിയമം വരുമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അന്ന് മുതൽ അവർ വാച്ച് ചെയ്യണമായിരുന്നു. പക്ഷെ അണിയറയിൽ ഭയങ്കരമായിട്ട് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുള്ള നേതൃത്വം, പ്രത്യേകിച്ചും ദിഗംബർ കാമത്തിന്റെ നേതൃത്വത്തിലുള്ളവർ, അതിൽ രണ്ടോ മൂന്നോ എം എൽ എമാർ മാത്രമേ പോകുന്നുള്ള ഒരു സന്ദേശം ഉണ്ടായിരുന്നു. അവരെ അയോഗ്യരാക്കാൻ കോൺഗ്രസ് മാക്സിമം ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. അവര് 11 എം എൽ എമാർ ബാക്കിയുള്ളതിൽ നിന്ന് 8 പേര് വരുന്നില്ലല്ലോ. അല്ല, അത് കോൺഗ്രസിനെ പറ്റി വീഴ്ച എന്ന് പറഞ്ഞാൽ അന്ന് ഒരു കോൺഗ്രസ് വിജിലന്റ് ആവണമായിരുന്നു. അപ്പം വേറെ സംഭവം ഉണ്ട്, ഇവരാരും പോകത്തില്ല എന്നും പറഞ്ഞ് സത്യപ്രതിജ്ഞ സത്യം ജയിച്ചു ദൈവസന്നിധിയിൽ. ദൈവസന്നിധി ഇന്നലെ ഒരു എം എൽ എ പറഞ്ഞു, ഞാൻ ദൈവത്തിനോട് ചോദിച്ചു പോകണമെന്ന് ചോദിച്ചു. ദൈവം കാര്യം കൂടെ പോകാനും സത്യം ജയിച്ചൊരു കർമ്മിയുണ്ടല്ലോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിലാണ്, അത് കോൺഗ്രസിന് സമാധാനിക്കാവുന്ന ഒരു വിഷയമാണ്. മൂന്ന് സത്യം ജയിച്ച ആള് അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് തന്നെ അടിയുറച്ച് നിൽക്കണം. അപ്പം കോൺഗ്രസിന് പ്രതീക്ഷയുണ്ട്, അവർക്ക് മൂന്ന് എം എൽ എമാരെ കൊണ്ടുപോകുന്നു. മന്ത്രിമാരെ ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യും പോലെ മന്ത്രിമാർ പോരുന്നതിന് ഗവർണറോടെ കാണുമല്ലോ. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ജോഡോ യാത്ര നമ്മൾ അറിഞ്ഞല്ലോ, അയൽ സംസ്ഥാനത്തേക്ക് കടന്നിരിക്കുകയാണ്, കർണാടകത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ. ഒന്ന്, ഗുജറാത്തിൽ കടന്നു പോകുന്നില്ല എന്നുള്ളത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ഗുജറാത്തിലേക്ക് കടന്നു പോകാത്ത ഈ യാത്ര, അതിന്റെ പ്രത്യേകമായിട്ടുള്ള കാരണം, ഇനി അവിടെ യാത്ര കടന്നുപോയി എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നതിനേക്കാളും പിന്നീട് എന്തെങ്കിലും ഒരു യാത്ര വെച്ചാൽ അതായിരിക്കും. അല്ല, ഗുജറാത്ത് പിന്നെ അവർക്ക് ബാലിയറ മലയാണെന്നുള്ളത് രാഹുലിന് അറിയാം. അവിടെ വെറുതെ പോയി നടന്നിട്ട് ക്ഷീണിച്ചിട്ട് കാര്യമില്ല. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ അത് 63 ഉള്ളു സാർ. അതെ, 14 പേരെ ചാക്കറ്റ് പിടിച്ചു. 14 പേരെ ചാക്കറ്റ് പിടിച്ചല്ല അവര്, പതിയെ താല്പര്യത്തോടു കൂടി പോയതാണ്. ഗുജറാത്ത് അവർക്ക് പ്രതീക്ഷയില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ. ഗുജറാത്തിലെ ബി ജെ പിക്കും ഗുജറാത്തിലെ കോൺഗ്രസിനെ പേടിയില്ല. അതെ, ഗുജറാത്തിൽ അവർ പേടിക്കുന്നത് എ ഐ പി ആണ്. അതാണ് എ ഐ പി അവിടെ ശക്തി പ്രാപിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം. അതിനെതിരെ ഇനിയിപ്പോ അതാണ് അവിടെ എ ഐ പി ഇപ്പൊ പഞ്ചാബിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ തകർക്കാൻ ഈ ബി ജെ പി ശ്രമിക്കുന്നതിന്റെ കാരണം തന്നെ അവരിനി കൂടുതൽ വികസിക്കരുത്. അതൊരു ദേശീയ പാർട്ടിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഒരു സംസ്ഥാനത്തെ സ്റ്റേറ്റ് പാർട്ടിയുടെ ഇതും കൂടെ കിട്ടിയാൽ അപ്പൊ അവരുടെ അതുപോലെ തന്നെയാണ്. ഇപ്പം ചന്ദ്രശേഖര റാവു ടി ആർ എസ് ദേശീയ പാർട്ടിയായിട്ട് വരാനായിട്ട് അദ്ദേഹം പല പ്രതിപക്ഷ നേതാക്കളുമായും സംസാരിച്ചു കഴിഞ്ഞു. ചന്ദ്രശേഖർ റാവു അപ്പൊ അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയായി ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. സാർ പറയുന്നത് പോലെ മറ്റ് പ്രാദേശിക പാർട്ടികളെക്കാൾ ആം ആദ്മിക്ക് കിട്ടുന്ന ഇന്ത്യയിലുള്ള ഒരു പാൻ ഇന്ത്യൻ പൊളിറ്റിക്സിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത, അത് സാർ പറയുന്നത് വളരെ വാസ്തവമാണ്. ആം ആദ്മിയെ എന്തെങ്കിലും രീതിയിൽ ചെറുത്തു തോൽപ്പിക്കാനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത്. കാരണം കോൺഗ്രസിന് ഇനി നമ്മൾ ആം ആദ്മി പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ അവർ എവിടെയെല്ലാം വന്നു കഴിഞ്ഞോ അവരെ ഇളക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ ശക്തി പ്രാപിക്കുകയാണ് അവിടെ. അവർക്കും കേരളത്തിലേ ഉള്ളൂ ക്ലച്ച് പിടിക്കാതെ പോയത്. കേരളത്തിൽ അതിന് പറ്റിയ ഒരു നേതൃത്വം ഇല്ലാത്തതുകൊണ്ടാണ്. അതിന് പറ്റിയ ഒരു നേതൃത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സംഘടനാ രംഗത്ത് മികവ് പ്രകടിപ്പിച്ച അത് പിന്നെ ആളുകളുണ്ടെങ്കിൽ ആ രംഗത്ത് അത് കൊണ്ടുവരാൻ പറ്റും. ഇത് റിട്ടയർ ചെയ്ത ഐ എ എസ് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പാതിരിക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ പറ്റുമോ? പാർട്ടി പ്രവർത്തനം മുഴുവൻ സമയം ഇറങ്ങണമല്ലേ സാർ? അതിന് പാർട്ടി പ്രവർത്തനം അതൊരു പാർട്ടി പ്രവർത്തനം വേറെ, അത് വേറെ. ഐ ഐ സിന്ന് റിട്ടയർ ചെയ്തത് അത് വേറെ വേറെ. കാരണം ഇവരൊക്കെ ഭിക്ഷന്തികളാണ്. അവരുടെ ഔദ്യോഗിക ജീവിതം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കിട്ടുന്നത് മിച്ചം ബോണസ് എന്നുള്ളത്
കൺട്രിയിൽ രാഷ്ട്രീയ പ്രവർത്തനം വരുന്നതുകൊണ്ടാണ് ഈ ഇവരൊന്നും ഇതിലൊന്നും കളിച്ചു പിടിക്കാത്തത്. ഇവിടെ നല്ലൊരു നേതൃത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയ പാരമ്പര്യമുള്ള ചെറുപ്പക്കാരായ നല്ലൊരു നേതൃത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്മി പാർട്ടി ഇവിടെ കേരളത്തിൽ കളിച്ചു പിടിക്കും. ഷീലാ ദീക്ഷിതിനെ സ്വന്തം തട്ടകമായ ന്യൂഡൽഹി മണ്ഡലത്തിൽ 25,000 പരം വോട്ടിന്റെ മാർജിനിലാണ് കെജ്രിവാൾ തോപ്പിച്ചുകൊണ്ട് ആം ആദ്മിക്ക് അവിടെ വേറെ ആ ആം ആദ്മി കോൺഗ്രസിന്റെ വോട്ടുകൾ തന്നെയാണ് സാർ, ബി ജെ പിയുടെ വോട്ടല്ല. അപ്പൊ കോൺഗ്രസിനെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ആം ആദ്മി ആയതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ബി ടീം എന്നാണ് ആം ആദ്മിയെ കുറിച്ച് കോൺഗ്രസ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം ആം ആദ്മി പാർട്ടി അല്ലല്ലോ, ഗോവയിലെ കോൺഗ്രസ്. പക്ഷേ പതിയെ പതിയെ ഇനി ഈ രാഹുൽ ഗാന്ധി കാശ്മീരിൽ എത്തുമ്പോൾ ഗോവയിൽ ഇനിയും അവശേഷിക്കുന്ന 3 MLA കാണുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് തീർച്ചയായും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ല, ഇനിയിപ്പോ അവർക്ക് ആ 3 എണ്ണത്തിൽ വലിയ നോട്ടമൊന്നുമില്ല. അടുത്ത് വേറെ സ്റ്റേറ്റാണ് അവരിനി നോക്കുന്നത്. കാരണം അതെ, ഗോവ പിടിച്ചടക്കി കഴിഞ്ഞ പണ്ട് പോർട്ടുഗീസിൽ നിന്ന് നമ്മുടെ ഇന്ത്യ പിടിച്ചെടുത്തവരെ. പക്ഷെ അവര് എത്രയൊക്കെ പിടിച്ചിട്ടും കേരളത്തിൽ മാത്രം എന്താ ഒരാളിനെ കിട്ടാത്തത്? കോൺഗ്രസിൽ നിന്ന് ഒരു MLA പോലും അവരിവിടെ പോകുന്നില്ലല്ലോ, അതെന്ത് പറ്റി? അതല്ല, കേരളത്തില് അവരുടെ ഈ അല്ല ഒന്നാമത്തെ കാര്യം, കൂറുമാറ്റത്തിന് അനുയോജ്യമായ ഒരു മനസ്സിലല്ല നമ്മളെ. അമിത്ഷായുടെയും പോലും സാറ് പറഞ്ഞ കണക്ക് ഈ കോൺഗ്രസിലെ MLA BJP ആയാൽ എന്ത് അധികാരത്തിൽ. ഉമ്മൻചാണ്ടി മന്ത്രിസഭയില് 10 MLA വരെ അവർ നോട്ടമിട്ട് പറയുന്ന പണം കൊടുക്കാന്ന് പറഞ്ഞ് അവർ ചാക്കോട്ട് ഇറങ്ങി. പിന്നെ ഒരു 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 ലോക്കൽ നേതാവിനെ അതിന്റെ ഏജന്റ് ആയിട്ട് വെക്കുകയും ആ ലോക്കൽ BJP BJP ഓ ആ ലോക്കൽ നേതാവ് പിന്നെ ആ കാര്യം പിന്നെ എന്നോട് സംസാരിക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ക്ലച്ച് പിടിക്കുമെന്ന് തോന്നുന്നില്ല. ഈ 10 MLAമാരുടെ പേരൊക്കെ പറഞ്ഞു. അന്ന് മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരാളുടെ പേര് ഉൾപ്പെടെയാണ് അവർ നോട്ടം വിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴും ആ ഊഹാപോഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അത് നടക്കുകയില്ല. അതുകൊണ്ട് BJP കുറെ കാലമായി കേരളത്തിലെ MLAമാരെ തന്നെ കുറെ അടക്കാണ്, പക്ഷെ നടക്കത്തില്ല. അത് നമ്മൾ ജനം തെളിയിച്ചു കഴിഞ്ഞു. അതെ, പിന്നെ എന്തായാലും ഗോവയില് ഈ സ്ഥിതി തുടർന്നാൽ കോൺഗ്രസ് അവിടെ പേരിന് പോലും പേരെഴുതാൻ പോലും ആരും കാണിയല്ല കോൺഗ്രസ്. ഇനിയിപ്പോൾ ദേശീയ പാർട്ടി എന്നുള്ളത് അഡ്രസ് പോലും പോകുമോ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളിലേക്ക് പോക്ക്. അതാണ് സംഭവം. എന്തായിരുന്നാലും ഗോവ എന്തായിരുന്നാലും ഒരു പാഠമായിരിക്കട്ടെ എല്ലാവർക്കും. അടുത്ത നീക്കം BJPയുടെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം.